ജയദീപ് പാടാൻ പോകുന്ന കാവ്യമേള എന്ന ചിത്രത്തിലെ സ്വപ്നങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. സ്വപ്നങ്ങളില്ലെങ്കിൽ നിശ്ചലം ശൂന്യമേ ലോകം, ഒന്നുമില്ല. വയലാർ ഏറ്റവും അവസാനം എഴുതിയതും സ്വപ്നത്തിനെക്കുറിച്ചാണ്. സ്വപ്നത്തിനോട് യാത്ര പറയുന്നത്. സന്ധ്യാവന്ദനം ദുഃഖ സംഗീത പ്രിയകളാം സ്വപ്നങ്ങൾ. സ്വപ്നത്തിനോടാണ് നമ്മൾ ഒടുവിൽ യാത്ര പറയുന്നത്. ജീവൻ ഉള്ളിടത്തോളം കാലം, ബോധമുള്ളിടത്തോളം കാലം നമുക്ക് സ്വപ്നം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആരെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അത് തീരുമ്പോൾ സ്വപ്നം തീർന്നു എന്ന് വെച്ചാൽ ജീവിതം തീർന്നു. ഇവിടെ മാത്രമേ സ്വപ്നം കാണാനുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത് ചന്ദ്രകലാപത്തിൽ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അങ്ങനെ ആ പാട്ടാണ് എനിക്ക് പെട്ടത്. ഏറ്റവും അവസാനം സ്വപ്നത്തിലൂടെ യാത്ര പറഞ്ഞാണ് വയലാർ പോയത്. അങ്ങനെ വയലാറിനെ കാണിച്ച എല്ലാ സ്വപ്നങ്ങളിലും ഇപ്പോൾ ജയദീപ് പാടുകയാണ്. നമുക്ക് ആസ്വദിക്കാം. സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമേ ലോകം. സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, ദൈവങ്ങളില്ല മനുഷ്യരില്ല പിന്നെ ജീവിത ചൈതന്യമില്ല, സൗന്ദര്യ സങ്കല്പ ശില്പങ്ങളില്ല സൗഗന്ധിക പൂക്കളില്ല. ഇന്ദ്രനീലം കൊണ്ട് മാനത്തു തീർത്തൊരു ഗന്ധർവ രാജാങ്കണത്തിൽ, ചന്ദ്രിക പൊൻതാഴിക കൂടം ചാർത്തുന്ന ഗന്ധർവ രാജാങ്കണത്തിൽ, അപ്സര കന്യകൾ പെറ്റു വളർത്തുന്ന ചിത്രശലഭങ്ങൾ നിങ്ങൾ, സ്വർഗത്തിൽ നിന്നും വിരുന്നു വരാറുള്ള ചിത്രശലഭങ്ങൾ നിങ്ങൾ. ഞാനറിയാതിൻ്റെ മാനസജാലക വാതിൽ തുറക്കുന്നു നിങ്ങൾ, ശില്പികൾ തീർത്ത ചുവരുകളില്ലാതെ ചിത്രമെഴുതുന്നു നിങ്ങൾ, ഏഴല്ലെഴുന്നൂറു വർണ്ണങ്ങളാൽ എത്ര വാർമഴവില്ലുകൾ തീർത്തു, കണ്ണുനീർ ചാലിച്ചെഴുതുന്നു മായ്ക്കുന്നു വർണ്ണ വിധാനങ്ങൾ നിങ്ങൾ, വർണ്ണവിധാനങ്ങൾ നിങ്ങൾ. സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ.